Hello, my dear sweeties. Welcome back to my channel, Aishwa Ages. So, our video is a makeup video. I have an outfit video. We have a set of I have a link to the video. Easy to do a makeup video. So, if you like the video, like, comment, share, and please subscribe to my channel. Subscribe and enable the bell button. We will get the super videos and notifications. So, we will on the series. We will get the videos. We will support the support. So, we will get the video. Moisturizer, pinna lip balm, matra titulu, Makini first face on the concealer, Nane the foundation and the use in La, because some simple artillery makeup lookana, Adam Matra, number Porton the Bondla, Vita, and Edicale, Apertheki, Adindavish and Dailan, the Ono, Adundananda either foundation and a dazzler and a foundation. Shade Sunset R42 ana ella skin tone ini use cheyanana oru paranjekana pakshe idu enikitte lighter shade aanu enikitte gift cheyidana to appozhutheke avarku shade correct arillayirunnu appo ee oru shade aanu kittiyathu appo adondene naan idu oru concealer aayittanu use cheynadu appo namakku naan ippa ellarthum conceal cheyanille ende face illulla dark spots um pinne nammal eyelid mathrame conceal cheyanullu. This is a product under 100 rupees. We have an applicator in this range. I will show you the talc powder. I will show you the Dio Talc.
ഇതും അണ്ടർ 100 തന്നെ 80 റുപ്പീസ് ആയിരുന്നു അപ്പോൾ ഈ ഒരു ടാൽക്ക് വെച്ചിട്ട് ഞാൻ കയ്യിൽ തന്നെ എടുക്കണം അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഐ ഏരിയയും പിന്നെ നമ്മുടെ ടി സോണും ഒന്ന് നല്ലോണം സെറ്റ് ചെയ്ത് കൊടുക്കണം നോസ് എന്തായാലും ഫേസിൻ്റെ ഒരു ചേഞ്ച് അറിയാൻ പറ്റില്ലേ ഒരു ഐബ്രോ ചെയ്ത് അപ്പോൾ ഈ സൈഡ് എങ്ങനെയുണ്ട് ഈ സൈഡ് നോക്ക് അപ്പോഴത്തേക്കും ഞാൻ ഈ ഐബ്രോ ഇവിടെ ചെയ്തിട്ട് വരാം പെട്ടെന്ന് വരായേ ഇവിടെ ഐബ്രോ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് എത്ര ഡാർക്ക് ഐബ്രോ ആണെന്ന് പറഞ്ഞെങ്കിൽ പോലും ഐബ്രോ ഫില്ല് ചെയ്യാതെ വിട്ടരുത് കേട്ടോ ബിക്കോസ് നമ്മുടെ ഫേസിനെ ഫ്രെയിം ചെയ്യണത് തന്നെ ഐബ്രോസ് ആണ് ഇപ്പോൾ എൻ്റെ ഫേസിൽ ഐബ്രോ കുറച്ച് ഡാർക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ നമ്മൾ ഐ മേക്കപ്പും പിന്നെ ലിപ്സ്റ്റിക് കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത് ഓക്കെ ആയിക്കോളും സോ നമുക്കിനി നമ്മുടെ ഐ മേക്കപ്പിലോട്ട് പോവാം ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കണ്ണിൽ ഇവിടെ ഒരു പ്രശ്നം ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഐ മേക്കപ്പ് അതിനോട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു പാലറ്റിൽ നിന്ന് ഈ ഒരു ഷെയ്ഡ് ഈ ഒരു സിൽവർ ഗോൾഡൻ പോലെ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഐ ബോളിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കൃഷ്ണ മുടിയുടെ മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഐസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അധികം ഒന്നും ചെയ്യേണ്ട ഞാൻ പറ്റുമെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോ ഒരു ഐ മേക്കപ്പ് ചെയ്യാം ഐ ശരിയാവുകയാണ് അതേ ഷെയ്ഡിന് ഈ ഐലും ഞാൻ ഫിംഗർ യൂസ് ചെയ്താണ്ട് ചെയ്യാം എനിക്ക് ഫോൺ കുറച്ച് എടുക്കാൻ പറ്റും പിന്നെ എൻ്റെ ഐസ് നല്ലോണം ക്രീസ് ഉള്ളതുകൊണ്ട് തന്നെ അതിന് നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഐസ് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം അതേ ഷെയ്ഡ് എടുത്തിട്ട് പാഴ ഒന്ന് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി അപ്പോൾ ഇത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത് ചെയ്യാൻ പോണത് ഇതാ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഈ ഒരു ഐലൈനർ ആണ് ടു ഡാസിലർ അതിന് മുമ്പേ നമുക്ക് കാജൽ അപ്ലൈ ചെയ്യണം ഇതാ ഒരു കാജൽ ഐ ടെക്സിൻ്റെ കാജൽ എന്ന ഡാർക്ക് ആയിട്ടാണ് ഐലൈനർ ചെയ്യാൻ പോകുന്നത് അപ്പോഴത്തേക്കും ഹൈലൈറ്റ്
അപ്പോൾ തന്നെ ഈ കണ്ണിലും കൂടെ ചെയ്തിട്ട് വരാം, വേഗം വരാം. നമ്മുടെ ഈ കണ്ണും ഇതുപോലെ തന്നെ ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡി ഐ വൈ പരിപാടീസ് കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ഇനി ചെയ്യാൻ പോണത് നമുക്ക് ഐ തന്നെ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഈ ഒരു കാജൽ എടുക്കുവാണ്. നമ്മളുടെ കയ്യിൽ ജെൽ ലൈനേഴ്സ് അല്ലെങ്കിൽ ജെൽ ലൈനേഴ്സ് ഇല്ലാത്ത സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡി ഐ വൈ ആണ്. ഞാൻ ഈ ഒരു ആ ഒരു ഡാസിലർ ഐലൈനറിൻ്റെ ആ ഒരു സംഭവം ബ്രഷും എടുത്തിട്ടുണ്ട്. ഈ ബ്രഷ് വെച്ചിട്ട് കുറച്ച് നമ്മുടെ ഈ ഒരു ഐടെക്സ് കാജൽ എടുക്കാം താരത്തിലും. ഇതിന് ശേഷം നമ്മൾ ഈ അപ്ലൈ ചെയ്ത ഐലൈനറിൻ്റെ പുറത്തായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ കാജൽ എന്തായാലും സെറ്റ് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ചെയ്താൽ ആ ഒരു കളർ പോവും. അപ്പോൾ ഇത് എന്താ സ്മഡ്ജ് ആവാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട്. സോ അത്യാവശ്യ സമയങ്ങളിൽ മാത്രം യൂസ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് മസ്കാര ആണ്. സോ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോണേ, ഈ ഒരു ഐടെക്സ് ഡാസിലറിൻ്റെ ഐലൈനർ എടുക്കുക. പ്രോഡക്റ്റ് കുറച്ച് കൂടുതൽ ഈ ഒരു ബ്രഷിലെടുക്കണം കേട്ടോ. എടുത്തതിന് ശേഷം നമ്മുടെ ഐ ലാഷിൻ്റെ ടിപ്പ് മുതൽ തന്നെ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് ഡി ഐ വൈ നമ്മൾ ചെയ്യാൻ പോണത് ഈ ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ടാണ്. ഇപ്പം എന്താ ചെയ്യാൻ പോണെന്നല്ലേ, നമുക്ക് ഫസ്റ്റ് ഇനി നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് കോണ്ടോർ ചെയ്യാം. എൻ്റെ ഫേസ് കുറച്ച് തടിച്ചിട്ടായതുകൊണ്ട് തന്നെ കോണ്ടോർ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോസ് കോണ്ടോർ ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ പെൻസിൽ നല്ല ക്രീമി ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ ഇവിടെ എനിക്ക് കുറച്ച് വലിയ നെറ്റിയാണ്, അപ്പോൾ ഇവിടെ കോണ്ടോർ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നമുക്കിതെല്ലാം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഫിംഗർ യൂസ് ചെയ്തതിനെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. ഇതെല്ലാം നല്ലോണം ബ്ലെൻഡ് ചെയ്തിട്ടില്ല. നമ്മൾ നല്ലോണം ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഫേസ് കുറച്ച് മാറിയില്ലേ, ഇത്തിരി തിന്നായില്ലേ. അപ്പം കോണ്ടോർ ചെയ്യണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഐ മീൻ കാര്യമാണ്. നെക്സ്റ്റ് ഡി ഐ വൈ നമ്മൾ ചെയ്യാൻ പോണത് നമുക്ക് ഹൈലൈറ്റ് ചെയ്യണം. പക്ഷേ ഫസ്റ്റ് നമ്മുടെ ഐബ്രോ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു നേരത്തെ കാണിച്ച ആ ഒരു പൗഡർ എടുത്തിട്ട് ഇത് ഇത്രയേ ഉള്ളൂ, കുറച്ച് കയ്യിലെടുക്കുക. അതിന് ശേഷം ഈ ഫിംഗർ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ആ ഒരു ഐബ്രോയുടെ താഴെയായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കും. ഐബ്രോ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോണത് ഈ ഒരു നോസും പിന്നെ നമ്മൾ ഈ ചിന്നും ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. പ്ലസ് ഇവിടെയും ബിക്കോസ് എൻ്റെ നെറ്റി വലുതായതുകൊണ്ട് തന്നെ ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം, അത്യാവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എടുത്ത ആ ഒരു ഐ ഷാഡ് യൂസ് ചെയ്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്യണേ.
ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആ ഒരു വൈറ്റ് കാസ്റ്റ് ഇത്തിരി കുറഞ്ഞല്ലേ, അപ്പോൾ അത് ഓക്സിഡൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്പ് മാത്രമേ ബാക്കിയുള്ളൂ, ലിപ്പ് ലൈനറൊന്നും യൂസ് ചെയ്യുന്നില്ല, ബിക്കോസ് മിനിമൽ പ്രോഡക്ട്സ് വെച്ചിട്ടാണ് ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യുന്നത്. ഞാൻ ഇവിടെ അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു ലിപ്സ്റ്റിക്കാണ് എലീറ്റിൻ്റെ, ഈ ഒരു മാവേ എന്താണത്, മാവേ ഡേറ്റ് ബ്ലഷ് യൂസിനെ കാട്ടിയും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ലിപ്സ്റ്റിക്ക് തന്നെ ബ്ലഷായിട്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുള്ളതായിട്ട് തോന്നാറുണ്ട്. സോ ഞാൻ ബ്ലഷ് അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ, എനിക്ക് ബ്ലഷിനോട് അത്ര താല്പര്യമില്ല. പക്ഷേ ഈ ലിപ്സ്റ്റിക്ക് ബ്ലഷായിട്ട് യൂസ് ചെയ്യുമ്പോൾ കൊള്ളാം. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മുടെ ഇതാണ് ഫൈനൽ ലുക്ക്. പക്ഷേ എൻ്റെ ലിപ്സ്റ്റിക്ക് ഭയങ്കര ക്രീമി ആയതുകൊണ്ട് തന്നെ എനിക്ക് ചൂടെടുത്തിട്ട് വല്ലാണ്ട് തോന്നുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മാറ്റ് ലിപ്സ്റ്റിക്ക് ലഗൻസ് മേറ്റ് 08 ആണ് കേട്ടോ നമ്മുടെ ഷെയ്ഡ്. കളർ മനസ്സിലാവില്ലെങ്കിലും ഇതാ ഇങ്ങനെ നോക്കുമ്പോൾ ആ ഒരു കളർ നമുക്ക് അത് പക്ഷേ കുറച്ച് മതി കേട്ടോ, ഒരുപാട് യൂസ് ചെയ്ത വല്ലാണ്ട് ഒരു കളറായി പോവും ലിപ്പിൽ. ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ് ഇതും, അണ്ടർ 100 rupees, 100 അല്ല 200 rupees-നകത്തന്നെ വരുള്ളൂ. അപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ ഇത് നല്ലൊരു അണ്ടർ 100 കിട്ടുമെന്ന് അറിയത്തില്ല, മേ ബി ആ ഒരു റേഞ്ചിൽ കിട്ടാനായിട്ട് ചാൻസ് ഉള്ളൊരു ഇതാണ് കേട്ടോ നമ്മുടെ ലുക്ക്. ഇനി ഞാനൊരു പൊട്ട്, കുറച്ച് ചന്ദനം, പിന്നെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് വരാം കേട്ടോ. ആ എനിക്ക് മുല്ലപ്പൂ കിട്ടിയില്ല, ഇവിടെ നിന്ന് ഇപ്പോൾ മുല്ലപ്പൂ ഒന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല. സോ ഞാൻ ഈ ഒരു മുല്ലപ്പൂ വയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, പക്ഷേ കിട്ടിയില്ല. പിന്നെ ഞാൻ ഈ ഒരു ഡാൻസിനെയൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന ഒരു മുല്ലപ്പൂ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ പുറത്ത് ഇവിടെ ഒരു പൂവൊക്കെ വെച്ചിട്ടുണ്ട്, ഞാൻ പുറത്തുമായിട്ടുള്ള വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചേക്കാട്ടി നല്ലൊരു ലുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു ഹെയറൊക്കെ നേരെ ഇട്ടപ്പോൾ പിന്നെ ഇതായി ഒരു ജ്വല്ലറി, ഈ ഒരു നെക്ലേസ് പോലത്തെ ഒരു ഐറ്റം, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഇയറിങ് ജിംക്കയാണ്, ഒരു കുഞ്ഞു ജിംക്ക. ഇത് നമ്മുടെ സെറ്റ് സാരി സെറ്റ് മുണ്ട് പട്ടുപാവാട കൂടെ നന്നായിട്ട് പോണ ഒരു ജ്വല്ലറി സെറ്റാണ് ഇത്. ഞാൻ ഓൺലൈൻ അല്ല കേട്ടോ, ഓഫ്ലൈൻ ആയിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഒരു വർഷം ആയി, ബട്ട് ഇതുവരെ ഒരു പ്രശ്നമില്ലാതെ ഇരിപ്പുണ്ട്, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോഴത്തേക്കും പിന്നെ രണ്ട് ബാംഗിൾസ്, പിന്നെ റിങ് ഇത്രയും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ മുല്ലപ്പൂ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ആ ഒരു മുല്ലപ്പൂ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക്. ഞാൻ പുറത്തുള്ള ഫോട്ടോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ പ്രതീക്ഷിച്ചേക്കാട്ടിയും ഇത്രയും ചെറിയ 6 പ്രോഡക്റ്റ്സ് വെച്ചിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന കട്ടി നല്ലൊരു ലുക്കാണ് കേട്ടോ കിട്ടിയിരിക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, പിന്നെ നിങ്ങൾക്ക് എന്ത് തോന്നിയാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പറയാനുള്ള കാര്യങ്ങളോ സജഷൻസോ എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ സോ പ്ലീസ് കമൻറ്റ്, പിന്നെ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനിയുള്ള സൂപ്പർ സൂപ്പർ വീഡിയോസ് വരാനുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് ആ ഒരു ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തിരണം. സോ നമുക്കിനി അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം, ബിക്കോസ് ഈ ഒരു സീരീസ് ഞാൻ മൊത്തം ചെയ്യണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ ഓണം സീരീസ് കുറച്ച് താമസിച്ചു പോയി, എന്നാലും ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഇനി ഒരു അടുത്ത വീഡിയോ കാണാം. ദിസ് ഐശ്വര്യ സൈനിക, ബൈ.